നമസ്കാരം. ലോകത്തിൻ്റെ ഒരു വശത്ത് യുദ്ധം നടക്കുന്നു. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മറ്റൊരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. എല്ലാ ചാനലിലൊന്നുമല്ല, ചില ചാനലൊക്കെ. കാരണം ഈ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അരങ്ങേറുന്ന അരുംകൊലകൾ മുൻപൊന്നും കേട്ട് കേൾവിയില്ലാത്ത രീതിയിലുള്ള അരുംകൊലകളാണ്. ചോര കണ്ട് അറപ്പ് തീർന്നവർ ചെയ്യുന്ന പോലെയുള്ള ചില അതിക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു. ഒരു മനുഷ്യൻ്റെ തല പിടിച്ച് പുറകോട്ടാക്കി പെടലി നേരെയാക്കി വെച്ചിട്ട് കോഴിയെ വെട്ടും പോലെ വെട്ടിക്കൊള്ളുന്നത്, അതേപോലെ കണ്ടാലും കേട്ടാലും കരൾ മരവിച്ചു പോകുന്ന രീതിയിലുള്ള അരുംകൊലകൾ. ചില ചർച്ചകളിൽ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നിയമവ്യവസ്ഥയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ, അതായത് ഈ ഇതുപോലുള്ള കുറ്റകൃത്യ വാസനയുള്ളവർക്ക്, കുറ്റവാളികൾക്ക് നിയമവ്യവസ്ഥയും പോലീസിനെയൊന്നും ഭയമില്ലാതാവുന്നു, അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന തരത്തിൽ ചില ചർച്ചകൾ. എന്നാൽ യഥാർത്ഥത്തിൽ അതുമാത്രമാണോ പ്രശ്നം? അതുമാത്രമല്ല പ്രശ്നം. ഇനി ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം ഇടുക്കി വണ്ടമേടിൽ അവിടെ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച സൗമ്യ എന്ന പഞ്ചായത്തംഗം ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കേസ് എന്താണ് എന്ന് ചോദിച്ചാൽ, അവരുടെ സ്വന്തം ഭർത്താവിനെ ആദ്യം അവർ കൊന്നു ഒഴിവാക്കാൻ നോക്കി, കൊന്നുകഴിഞ്ഞാൽ പോലീസ് കേസായി പിടിക്കപ്പെടുമോ എന്ന ഭയത്താൽ അവർ മയക്കുമരുന്ന് കേസിൽ ഇയാളെ ഉൾപ്പെടുത്തിയിട്ട് ഒഴിവാക്കാൻ വേണ്ടി നോക്കി. അതിന് തൻ്റെ കാമുകൻ, അതായത് കള്ളക്കാമുകനായ വിനോദും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്ന് മയക്കുമരുന്ന് സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഈ മയക്കുമരുന്ന് ഈ ഭർത്താവിൻ്റെ വണ്ടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നു, പിന്നെ ഒറ്റ കൊടുക്കുന്നു, ഭർത്താവിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. പിന്നീട് പക്ഷേ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇത് ചെയ്തത് ഈ സ്ത്രീയാണെന്ന് മനസ്സിലാവുന്നു. ഇതാ അവിടെയുണ്ട് എല്ലാ ചോദ്യത്തിനുമുള്ള, എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് ആർക്കും വളരെ എളുപ്പത്തിൽ ലഭിക്കാവുന്ന ഒരു സാധനമായി മാറിയിരിക്കുന്നു മാരക മയക്കുമരുന്നുകൾ. കൊച്ചുകുട്ടിക്കോ സ്ത്രീക്കോ പുരുഷനോ പ്രായമായവർക്കോ ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. വലിയ ഒരു കമ്പോളമായി മാറിയിരിക്കും മയക്കുമരുന്നിൻ്റെ. അതിമാരകമായിട്ടുള്ള മയക്കുമരുന്ന് നമ്മുടെ ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ഈ മയക്കുമരുന്നുകൾ കഴിച്ചിട്ടാണ് ഈ കുറ്റവാളികളിൽ 80% മുകളിലുള്ളവരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ചോര കണ്ടാൽ ഒരു അറിവുമില്ല, ഒരു മനസ്താപവും തോന്നില്ല. കോഴിയെ കൊല്ലുന്ന പോലെ, പട്ടിയെ കൊല്ലുന്ന പോലെയൊക്കെ അവർ ചെയ്ത് കളയും. മുൻപ് നമുക്കറിയാവുന്ന പോലെ തന്നെ മദ്യപാനം ശീലമാക്കിയ അല്ലെങ്കിൽ ഒരു ദുശീലമാക്കിയ ഒരു ജനതയാണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ അതിനൊപ്പം തന്നെ മയക്കുമരുന്നും കൂടെ ശീലമാക്കിയിരിക്കുന്നു മലയാളികൾ. അതും അതീവ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ. രണ്ടോ മൂന്നോ തവണ രുചിച്ചു നോക്കിയാൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അത്യന്തം അപകടകരമായിട്ടുള്ള ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. യുവാക്കളാവട്ടെ, കുറച്ച് പ്രായമായവരാകട്ടെ, ഇതിൽ പെട്ടുപോയാൽ പിന്നെ അവർക്ക് മുന്നും പൊന്നും ഒന്നുമില്ല. മുൻപൊക്കെ വഴിയിലൊക്കെ വെച്ച് മനുഷ്യരാണ്, ആരെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പം വാക്കുതർക്കോ വല്ല വഴക്കോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും, അത് കഴിയുമ്പോഴങ്ങ് തീരും. ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വരെ കത്തിയെടുക്കുന്നു, കുത്തുന്നു, ബോംബെറിയുന്നു, ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം. 3 മാസത്തിന് മുമ്പ് ഹോട്ടലിൽ റൂം എടുക്കാൻ ചെന്നപ്പോൾ എന്തോ പറഞ്ഞു എന്ന കാരണത്തിന് 3 മാസങ്ങൾക്ക് ശേഷം വന്നിട്ടാണ് കഴിഞ്ഞ ദിവസം തമ്പാനൂരിൽ ഒരു ഹോട്ടലിലെ ജീവനക്കാരനെ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ മനുഷ്യത്വരഹിതമായിട്ട് വെട്ടിക്കൊന്നത്. നിങ്ങളിൽ പലരും ആ വീഡിയോ ഒക്കെ കണ്ടു കാണും. ഒരു മനുഷ്യനെയും ചെയ്യാത്ത രീതിയിലാണ് ഇത്. ഈ കാഴ്ച കാണുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നവർ വിചാരിക്കുന്നതോ ഇവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ടോ എന്നാണ്. എന്നാൽ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴോ, പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ 3 മാസത്തിന് മുമ്പ് ഈ വ്യക്തി, അതായത് ഈ കൊലപാതകിയെ റൂം എടുക്കാൻ അവിടെ ചെന്നപ്പോൾ അയാൾ എന്തോ പറഞ്ഞത്രേ. 9 കേസിൽ പ്രതിയാണ്, പോരാത്തതിന് മയക്കുമരുന്നിന് അടിമയിൽ. യഥാർത്ഥത്തിലെ ഈ മലയാളികളുടെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ കിടന്ന് ഓടിച്ചാടി കളിക്കുന്ന മയക്കുമരുന്നുകൾ തന്നെയാണ്. എന്നാൽ ഇത് അധികാരികൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിയാം. കാരണം നമ്മൾ ആരും വിചാരിക്കുന്ന കണക്ക് ഇതേതെങ്കിലും കൂട്ടർ ജീവിക്കാൻ വേണ്ടിയിട്ടോ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടോ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല, ഒരു സമൂഹത്തിനെ തന്നെ നശിപ്പിക്കണം എന്ന ഗൂഢോദ്ദേശത്തോടു കൂടി ചെയ്യുന്ന നാർക്കോട്ടിക് ജിഹാദിൻ്റെ ഭാഗം തന്നെയാണിത്. ഇവിടെ ആരാണ് ഈ സംഗതി ഇറക്കുന്നതെന്നും സപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടുത്തെ ഭരണാധികാരികൾക്കും അറിയാം,
ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അറിയാം. പക്ഷേ അവരത് തടയില്ല. അത്യന്തം അപകടകരമായിട്ടുള്ള ഒരവസ്ഥാ വിശേഷത്തിലേക്കാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ദിനം പ്രതി നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങളും നോക്കിയാലും നമുക്ക് ഒരു കാര്യം അടിവരയിട്ട് പറയാൻ പറ്റും. അതിൽ 80% മുകളിലും ക്രിമിനലുകൾ ഈ മയക്കുമരുന്നിന് അടിമകളാണ്. ഈ മയക്കുമരുന്ന് കുത്തിക്കേറ്റിട്ട് അല്ലെങ്കിൽ കഴിച്ചിട്ടാണ് ഇവർ ഇത്രയും ചോര മരവിപ്പിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. അവർക്കത് ചെയ്താൽ ഒരു മനസ്താപവുമില്ല. ചോര ചീറ്റിത്തെറിച്ചാലും അവർക്കൊരു പ്രശ്നമില്ല. ഒരു ചോരത്തുള്ളി പോലും കണ്ടാൽ തലകറങ്ങുന്ന മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ ഒരു കോഴിയുടെ രക്തമാട്ടെ തളം കെട്ടി കിടക്കുന്ന കണ്ടാൽ പോലും തലവേദന എടുക്കുകയോ അല്ലെങ്കിൽ അസ്വസ്ഥത തോന്നുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് മാറി മനുഷ്യൻ്റെ ചൂടു ചോര തെറിച്ച് മുഖത്തേക്ക് വീണാൽ പോലും ഒരു ഭാവവ്യത്യാസവുമില്ലാതെ പിന്നെയും പിന്നെയും കൊലപാതകം ചെയ്യാൻ, അല്ലെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷവും കായം കൂയം വെട്ടാൻ മനസ്സാക്ഷി മരവിച്ചവർക്ക് മാത്രമേ പറ്റൂ. അങ്ങനെ വരണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഇതുപോലെ ഏതെങ്കിലും മയക്കുമരുന്നിന് അടിമയായിരിക്കും. ഇതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് കരുതിക്കൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഒരേ സമയം തന്നെ ഇവിടുത്തെ ഭരണകൂടത്തിനെയും പോലീസിനെയും ഒക്കെ കുറ്റപ്പെടുത്തുമ്പോഴും കാതലായിട്ടുള്ള വിഷയം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ പോകുന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ്. അത് തടഞ്ഞേ പറ്റൂ. പൊതുജനങ്ങളെല്ലാം ഒരേ മനസ്സോടെ ഈ വിപത്തിനെതിരെ ഒന്നിച്ച് നിന്നേ പറ്റൂ. നമ്മളെ ഭരിക്കുന്നവരെ അത് ചെയ്യാൻ, അതായത് ഇത് തടയാനും ഇതിനെ എന്നേക്കുമായിട്ട് നിർത്താനുമുള്ള സംഗതികൾ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും കടമ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.